ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വിഷയം യു കെയിലേക്കൊക്കെ പോകാൻ പോകുന്ന നേഴ്സുമാർക്ക് വേണ്ട അറിയിപ്പുകളാണ്. കെ എൻ എം സി നമുക്ക് പറഞ്ഞിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ്. അപ്പോൾ യു കെയിലേക്ക് പോകാൻ വേണ്ടി അപ്ലൈ ചെയ്യുന്ന ഓരോരുത്തർ കെ എൻ എം സിയിലേക്ക് ഓൺലൈൻ ആപ്ലിക്കേഷൻ കറക്റ്റ് പ്രോപ്പറായിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഒന്നും സബ്മിറ്റ് ചെയ്യാത്തതുകൊണ്ട് മീൻസ് കുറേ എറേഴ്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി 22nd, അതായത് ഒക്ടോബറിൽ ഇറങ്ങിയ നോട്ടിഫിക്കേഷൻ, അപ്പോൾ കുറേ കുട്ടികൾ നമ്മളോട് അപ്രോച്ച് ചെയ്യുന്നുണ്ടായി. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ട് ഒരു വീഡിയോ ഇട്ടേക്കാന്ന് വിചാരിച്ചത്. അപ്പോൾ നമ്മുടെ അറിയിപ്പ് എന്ന് പറഞ്ഞാൽ ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്ക് യു കെ വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റിന് വേണ്ടി അപേക്ഷ സമർപ്പിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ബന്ധപ്പെട്ട രേഖകൾ ഒന്നുമില്ലാതെ ഓൺലൈൻ അപേക്ഷ മാത്രം സമർപ്പിക്കുന്നതായി ശ്രദ്ധയപ്പെട്ടിരിക്കുന്നു. ആയതിനാൽ യു കെ വെരിഫിക്കേഷന് വേണ്ടി സമർപ്പിക്കുന്ന അപേക്ഷകരോടൊപ്പം കൗൺസിൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, പാസ്പോർട്ട് എന്നിവയുടെ പകർപ്പുകൾ, 2000 രൂപ നെഫ്റ്റ് വഴി ഫീസ് ഒടുക്കിയ രേഖ എന്നിവ കേരളാനാസിസ് മിഡ്വൈഫറി കൗൺസിൽ സമർപ്പിക്കുന്നതാണെന്ന് അല്ലാത്ത അപേക്ഷകൾ പരിഗണിക്കുവാൻ നിർവാഹമില്ലെന്നും രജിസ്ട്രേഷൻ അറിയിക്കുന്നു. പിന്നെ അപേക്ഷകരുടെ പൂർണ്ണമായ സഹകരണം ഈ വിഷയത്തിൽ പ്രതീക്ഷിച്ചുകൊള്ളുന്ന ഒരു നോട്ടിഫിക്കേഷൻ പ്രത്യേകം 2nd ഒക്ടോബറിൽ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ സംശയമുള്ളവർ ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നത്. അതിനോടൊപ്പം വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസ് കൂടി ഇട്ടേക്കാം. അപ്പോൾ അത് ശരിക്കും നമ്മുടെ അതിൻ്റെ സൈറ്റിൽ തന്നെയുണ്ട്. പിന്നെ സംശയമുള്ളവർക്ക് ഞാൻ ജസ്റ്റ് ക്ലിയർ ചെയ്ത് തരുന്നു. വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിന് വേണ്ടി ഉദ്യോഗാർത്ഥികൾ അപേക്ഷ ഉദ്യോഗസ്ഥരുടെ പൂർണ്ണമായ മേൽവിലാസം, ഫോൺ നമ്പർ, ഇമെയിൽ വിലാസം എന്നിവ രേഖപ്പെടുത്തി സർട്ടിഫിക്കറ്റ് അയക്കേണ്ട സ്ഥാപനത്തിൻ്റെ പൂർണ്ണമായ മേൽവിലാസം, ഇമെയിൽ ID എന്നിവ വ്യക്തമായി രേഖപ്പെടുത്തുകയും വേണം. കേരള രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൻ്റെ പകർപ്പ്, SLC സർട്ടിഫിക്കറ്റിലെ ജനനത്തീയതി രേഖപ്പെടുത്തിയിട്ടുള്ള പേജിൻ്റെ പകർപ്പ്, സ്വഭാവം രേഖപ്പെടുത്തിയിട്ടുള്ള പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് പകർപ്പ്, അതായത് രാജ്യത്തെ വെരിഫിക്കേഷന് വേണ്ടിയുള്ള നിശ്ചിത ഫോറം, വിദേശത്ത് അയക്കേണ്ട അപേക്ഷയ്ക്ക് 2000 രൂപയും ഇന്ത്യക്കകത്ത് അപേക്ഷിക്കുന്നവർക്ക് 500 രൂപയാണ് ഫീസ്. ഫീസ് കേരള നഴ്സസ് ആൻഡ് മിഡ്വൈഫ് കൗൺസിൽ അക്കൗണ്ടിലേക്ക് ചുവടെ ചേർക്കുന്ന ബാങ്ക് വിശദാംശം NFT വഴി RTGS മുഖാന്തരം ട്രാൻസ്ഫർ ചെയ്യേണ്ടതാണ്. ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അക്കൗണ്ട് നമ്പർ 5703698 7162, IFSC നമ്പർ SBIN, എല്ലാ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ്, 007-0028, ബ്രാഞ്ച് നെയിം ട്രിവാൻഡ്രം സിറ്റി ബ്രാഞ്ച്. ഫീസ് ഒടുക്കിയതിൻ്റെ UTR നമ്പർ, തീയതി, തുക എന്നിവ അപേക്ഷയിൽ രേഖപ്പെടുത്തുകയും വേണം. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഫീസ് ഒഴിക്കവർ UTR നമ്പർ ലഭിക്കുന്നതിനാൽ ബാങ്കിൽ നിന്ന് ലഭിക്കുന്ന രസീത്, റെമിറ്റൻസ്, പർട്ടിക്കുലർ പേയിങ് സ്ലിപ്പ് എന്ന ഒറിജിനൽ അപേക്ഷയ്ക്കൊപ്പം സമർപ്പിക്കേണ്ടതാണ്. അപേക്ഷ അയക്കേണ്ട വിലാസം രജിസ്റ്റാർ കേരളാനാസിസ് മിഡ്വൈഫ് കൗൺസിൽ, റെഡ് ക്രോസ് റോഡ്, ട്രിവാൻഡ്രം, 695-035. അപ്പം ഇതെല്ലാം നമ്മൾ ഡീറ്റെയിലായിട്ട് KNMC സൈറ്റിൽ തന്നെ കിടപ്പുണ്ട്. അപ്പം ശ്രദ്ധിക്കാതെ പോയവർക്കായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു സംശയമുള്ളവർക്ക് ജസ്റ്റ് ഒരു ഇൻഫോർമേഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടുള്ളൂ. അപ്പോൾ കുറേ പേര് നമ്മളോട് അപ്രോച്ച് ചെയ്ത് അങ്ങനെ ശ്രദ്ധിച്ചില്ലാതെ എവിടെയാണെന്നുള്ള കാര്യമൊക്കെ. അപ്പോൾ ഈ എന്തൊക്കെയാണ് വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഒരു ക്ലിയറൻസ് ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. സംശയമുള്ളവർ നമുക്ക് കമൻറ്റ് ബോക്സിൽ ഇട്ടാലും മതി. അപ്പം ഇനിയും ഗുഡ് സ്റ്റാൻഡിങ് സർട്ടിഫിക്കറ്റ്സിൻ്റെ സംശയങ്ങൾ കുറേ കുട്ടികൾ നമ്മളോട് ചോദിച്ചു, തീർച്ചയായിട്ടും അതിനെ അപ്ഡേറ്റ് ചെയ്യാൻ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഇൻഫോർമേഷൻ ഹെൽപ്ഫുൾ ആണെന്ന് വിചാരിക്കും. തുടർന്ന് നമുക്ക് മറ്റൊരു അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും നന്ദി. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോ തൊട്ടുവരെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുന്നുണ്ട്. ഇപ്പുറത്തേക്കുള്ള ബെല്ലൈക്കുള്ള ഓൾ സെലക്ട് ചെയ്ത് കൊടുക്കുക പ്രസ് ചെയ്യുമ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് വീഡിയോയുടെ അപ്ഡേറ്റ്സ് ഒക്കെ കിട്ടും. അപ്പോൾ നഴ്സസിന് വേണ്ട പൊതു പബ്ലിക് അവെയർനെസ് ടോപ്പിക്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾക്ക് സുഹൃത്തുക്കൾക്കിടയിലും നിങ്ങളുടെ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നന്ദി, താങ്ക് യു. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ മറക്കാതെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ള സുഹൃത്തുക്കൾക്ക് റിലേറ്റീവ്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.